നമസ്കാരം, സ്പോർട്സ് ക്യൂയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്നൊരു വാർത്തയാണ് വരുന്നത്. ISL-ലേക്ക് കേരളത്തിൽ നിന്ന് വീണ്ടും ഒരു ക്ലബ് കൂടി വന്നേക്കും. അടുത്ത സീസൺ മുതലാകും പുതിയ ടീം ISL-ന്റെ ഭാഗമാകുന്നത്. അടുത്ത സീസണിൽ പുതിയ രണ്ട് ടീമുകൾ ISL-ലെത്തുമെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ഒരു ടീം കേരളത്തിൽ നിന്നാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. പുതിയതായി ISL-ലേക്ക് എത്താൻ രണ്ട് ഓപ്ഷനുകളാണ് ടീമുകൾക്ക് മുന്നിലുള്ളത്. ഒന്നാമത്തേത് ഐ ലീഗിൽ കിരീടം ചൂടുക എന്നതാണ്. അങ്ങനെ ചാമ്പ്യന്മാരായാൽ ഗ്യാരണ്ടി മണി നൽകാതെ തന്നെ ടോപ്പ് ലീഗിൻ്റെ ഭാഗമാകാം. ആ ഒരു സാധ്യത കേരളത്തിൽ നിന്ന് ഗോകുലം കേരള FC-ക്ക് മാത്രമാണ് നിലവിലുള്ളത്. അവർ ISL-ലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സീസണിൽ ഗോകുലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതയാണുള്ളത്. ശക്തരായ രണ്ട് കൊൽക്കത്തൻ ടീമുകളും ഇപ്പോൾ ഐ ലീഗിലില്ല. മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ISL-ലേക്ക് പോയത് ഗോകുലത്തിന് ഗുണം ചെയ്യും. ISL-ലേക്ക് വരാൻ പിന്നെയുള്ള സാധ്യത ടീമുകൾക്കായി ബിഡ് ക്ഷണിക്കുമ്പോൾ അതിലൂടെ വരിക എന്നതാണ്. അടുത്ത സീസണിൽ വരുന്ന രണ്ടാമതൊരു ടീം ഇത്തരത്തിലാകും. പഞ്ചാബ്, ബംഗാൾ, കേരളം, ചെന്നൈ എന്നിവിടങ്ങൾക്കൊപ്പം ഇപ്പോൾ ISL ടീമില്ലാത്ത ഒരു നഗരം എന്നിവയ്ക്കായിരിക്കും പുതിയ ടീം. അങ്ങനെ ബിഡ് വരികയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ടീമിന് തന്നെയാകും സാധ്യത. കാരണം കോട്സ് FC ഏറ്റെടുത്ത ശതകോടീശ്വരൻ അബ്ദുള്ള ബിൻ മൂസദിൻ്റെ യുണൈറ്റഡ് വേൾഡ് ഗ്രൂപ്പ് തങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ISL കളിക്കുകയാണ് ലക്ഷ്യമെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ കോടികൾ ക്ലബിൽ അവർ മുടക്കിയിട്ടുമുണ്ട്. ബിഡിലൂടെ പുതിയ ടീമിനെ ക്ഷണിച്ചാൽ ഉറപ്പായും അവർ ഒരു ടീമിനെ സ്വന്തമാക്കും. പക്ഷേ ഗോകുലം ഐ ലീഗ് ചാമ്പ്യന്മാരായി ISL-ന് യോഗ്യത നേടിയാൽ ബിഡിൽ നിന്ന് കേരളത്തെ സംഘാടകർ ഒഴിവാക്കും. ഒരു സംസ്ഥാനത്തു നിന്ന് തന്നെ മൂന്ന് ടീമുകൾ വരുന്നത് ISL-ന്റെ ബാലൻസിങ്ങിനെ ബാധിക്കുമെന്നതിനാലാണത്. എന്തായാലും അടുത്ത സീസണിൽ മലയാളി ആരാധകർക്ക് ഒരു കേരള ഡെർബി കാണാനാകും. കൂടുതൽ സ്പോർട്സ് വാർത്തകൾ കാണാം സ്പോർട്സ് ക്യൂയിലൂടെ. നമസ്കാരം.